അപ്രതീക്ഷിതമായി വീശിയടിച്ച മിന്നൽ ചുഴലിൽ വടക്കാഞ്ചേരി മേഖലയിൽ വൻ നാശനഷ്ടം. നിരവധി വീടുകൾ തകരുകയും മരങ്ങൾ വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെടുകയും ചെയ്തു. അതിശക്തമായ കാറ്റിൽ അകമല മേഖലയിൽ രണ്ടു വീടുകൾ തകർന്നു. ഒരു വീട്ടിലേക്ക് മരം വീണ് തകരുകയും മറ്റൊരു വീട് കാറ്റെടുത്തുമാണ് തകർന്നത്. അകമലയിൽ പ്രകാശിന്റെയും കൊണ്ടോട്ടി വളപ്പിൽ അജിയുടെയും വീടുകളാണ് തകർന്നത്. പെട്ടെന്നുള്ളൊരു കാറ്റായിരുന്നു. മഴക്കാർ കണ്ട് മഴ കാരണം മറ്റേ തുണികളൊക്കെ പുറത്ത് കിടക്കണേ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു കാറ്റ്, ആകെ ചുഴറ്റി അടിച്ചിട്ടുള്ള കാറ്റായിരുന്നു. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ആളഭയം ഉണ്ടായില്ല. ഷീറ്റ് മൂന്ന് നാലെണ്ണം ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്, സീലിംഗ് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷീറ്റ് കുറേ പോയിട്ടുണ്ട്, പിന്നെ അകം മുഴുവൻ നാശമായിട്ടുണ്ട്, ഇഷ്ടിക വീണുണ്ട്. ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും മുറ്റത്ത് നടന്നത് കാരണം ഒന്നും പറ്റിയില്ല. രസിക്കാൻ പറ്റാതെ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് മരങ്ങളൊടിഞ്ഞ് ലൈനുകൾ പൊട്ടിയിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾ വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട അധികാരികൾ അതിന് വേണ്ടപ്പെട്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിച്ചിട്ട് അവരെ അതിൽ വസിക്കാനുള്ള വാസയോഗ്യമാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ നാട്ടുകാരനായ ഞാൻ. ചക്കിയാർകുന്ന് പുത്തൻ വീട്ടിൽ ലോറൻസിന്റെ വീടിനോട് ചേർന്നുള്ള പ്ലാവുകളും റബ്ബർ മരങ്ങളും ഉൾപ്പെടെ നിരവധി മരങ്ങൾ അതിശക്തമായ കാറ്റിൽ മറിഞ്ഞു വീഴുകയും ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു കാറ്റായിരുന്നു, വീട്ടിൽ ഇപ്പൊ ഇരിക്കാൻ പേടിയായിരുന്നു. അത്രയും കാറ്റും ഒരു ഇതും വന്ന് ഫുള്ള് മരങ്ങളും കൃഷി ചെയ്യുന്ന പ്ലാവ് മാവ് പിന്നെ തെങ്ങിന്റെ കുറെ ഇത് വീണു. അതൊക്കെ കൂടി മൊത്തം എങ്ങനെ പോയാലൊരു നല്ലൊരു സംഖ്യ നഷ്ടം തന്നെ വന്നു. തൂമാലത്തേക്കുള്ള റോഡിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ലൈനിലേക്ക് മരം വീണ് വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. നാശനഷ്ടം സംഭവിച്ച ഇടങ്ങളിൽ സന്ദർശിച്ച വാർഡ് കൗൺസിലർ ബുഷറ റഷീദ് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ ആവശ്യപ്പെടുമെന്ന് അറിയിച്ചു. ഏകദേശം രണ്ട് വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും മറ്റു രണ്ട് വീടിൻ്റെ ഭാഗികമായും തകർന്നിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്ന് സ്ഥലം സന്ദർശിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിൻ്റെ ഭാഗമായി തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ എഇക്ക് സമർപ്പിക്കേണ്ട രേഖകളും സമർപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ടാക്കി വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും സമർപ്പിക്കണം. ആയതുമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിൽ പോലും നഗരസഭയിൽ നിന്നും നമുക്ക് വീടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നഗരസഭാ ചെയർമാനുമായി സംസാരിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. പത്താംകല്ല് കനാൽപ്പുറം പ്രദേശത്തെ പടുകൂറ്റൻ പ്ലാവ് കടപുഴകി വീണു. കോൺക്രീറ്റ് റോഡ് തകരുകയും പുത്തൻപുരയ്ക്കൽ ലൂസിയുടെ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നടുപുരയ്ക്കൽ വിജയന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് മേഞ്ഞ ഓട് കാറ്റിൽ പറന്നുപോയി. വ്യാസ കോളേജ് റോഡിൽ തേക്കുമരം കടപുഴകി വാഹനത്തിന് മുകളിലേക്ക് വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു. എറണാകുളം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. രണ്ട് തേക്കുമരമാണ് കടപുഴകി റോഡിലേക്ക് വീണത്. വടക്കാഞ്ചേരി നഗരസഭ 17 ഡിവിഷൻ മാരാത്തുകുന്ന് മേലമ്പാട് ലീലയുടെ വീടിന് മുകളിലേക്ക് സമീപത്തെ വീട്ടിൽ നിന്നിരുന്ന മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മുണ്ടത്തിക്കോട് മെഡിക്കൽ കോളേജ് റോഡിൽ കാറ്റിൽ മരം പൊട്ടി വീണ് വൈദ്യുതി കമ്പി പൊട്ടിവീഴുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു. സംസ്ഥാന പാതകളിലും വിവിധ ഡിവിഷനുകളിലെ റോഡുകളിലും ഉൾപ്പെടെ മരങ്ങൾ കടപുഴകി വീണും മരക്കൊമ്പുകൾ പൊട്ടിവീണും വൈദ്യുതി കമ്പികളും വൈദ്യുതി കാലുകളും കേബിൾ ടിവി സംവിധാനവും തകർന്നു. പലയിടത്തും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായ മിന്നൽ ചുഴലി നാശം വിതച്ചത്. പലയിടത്തും വൈദ്യുതി കമ്പികൾ പൊട്ടിയതിനാൽ വടക്കാഞ്ചേരി വൈദ്യുതി സെക്ഷൻ മുഴുവനായും തകരാറിലാണ്. കഴിഞ്ഞ ദിവസം പുതുക്കാട് പ്രദേശത്തും മിന്നൽ ചുഴലി വലിയ നാശനഷ്ടങ്ങൾ വിതച്ചിരുന്നു. തെക്കുംകര വില്ലേജ്, മണലിത്തറ വില്ലേജ്, തിച്ചൂർ വില്ലേജ്, തലശ്ശേരി വില്ലേജ്, ചിറ്റണ്ട വില്ലേജ്, കിള്ളിമംഗലം വില്ലേജ്, വടക്കാഞ്ചേരി വില്ലേജ്, എങ്കക്കാട് വില്ലേജ്, കുമരനെല്ലൂർ വില്ലേജ്, ചെറുതുരുത്തി വില്ലേജ്, കുറുമല വില്ലേജ്, പങ്ങാരപ്പിള്ളി വില്ലേജ് എന്നിവിടങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തെക്കുംകര പഞ്ചായത്തിലും വടക്കാഞ്ചേരി നഗരസഭയിലുമാണ് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.